വെൽക്കം ടു മൈ ചാനൽ ലിസ്നസ് വ്ളോഗിൻ്റെ പുതിയതിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അടിപൊളിയായിട്ട് നമുക്ക് രാഗി കൊണ്ട് എങ്ങനെയാണ് അടിപൊളിയായിട്ടൊരു ഐസ്ക്രീം ഉണ്ടാക്കാമെന്നാണ്. വളരെ ഈസിയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ്, ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അതുപോലെ വളരെ സാധനങ്ങൾ കുറവുമാണ് കേട്ടോ ഇതിൽ. ഒരു സാധനം മാത്രം കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പോയി നോക്കാം. പുതുതായി കൂട്ടുകാർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് അടിക്കുക. ആദ്യം നമ്മൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ രാഗിയാണ് മെയിൻ ആൾ വരുന്നത്. അപ്പോൾ രാഗി ഞാനിപ്പോൾ രാത്രി കുതിർക്കാൻ വെച്ചിട്ടാണ്, വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ട് ഇപ്പോൾ രാവിലെയാണ് ഇതെടുക്കണത്. അപ്പോൾ സമയം നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ രാത്രി വെച്ചിട്ട് രാവിലെ എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ആ ഒരു രാഗി നന്നായിട്ട് അടിച്ചെടുക്കുക. വെള്ളം അത് ചെറിയൊരു വെള്ളത്തോടെ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചിട്ട് പിന്നെ അരിച്ചെടുത്താലും ആ തരികൾ ഉണ്ടാകും കേട്ടോ. പിന്നെ നമ്മൾ 4 teaspoon ഷുഗറാണ് ചേർക്കുന്നത്. 4 teaspoon നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. മിൽക്ക് മോഡ് ഇപ്പോൾ വയ്ക്കുന്നതുകൊണ്ട്, കണ്ടൻസ് മിൽക്ക് വയ്ക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒന്ന് തിളക്കാൻ വരെ കാത്തിരിക്കുക കേട്ടോ. ഇതൊന്ന് തിളച്ചിട്ട് വരട്ടെ. ഇപ്പോൾ ഈ ഒരു പരിവായിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് അവിടെ നിന്നിട്ട് വേണം ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കുക. ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ തന്നെ നിന്ന് ഇളക്കണം കേട്ടോ. എവിടേക്കും പോവരുത്. പോയാൽ പിന്നെ ഒക്കെ അടിയിൽ പിടിച്ചാകെ കൊളാകും. അപ്പോൾ എവിടേക്കും പോകാതെ ഇരിക്കുക. അപ്പോൾ നന്നായിട്ട് ഇതിൽ നിന്ന് ചെറുതായിട്ട് ചൂടൊക്കെ അറിയിട്ട് നമ്മൾ അടിച്ചെടുത്ത ആ ഒരു ജാറൊക്കെയാണ്. ആ ജാറൊന്ന് കഴുകിയിട്ട് അതിലേക്ക് നമ്മൾ വെച്ചിട്ട് അതിൽ കണ്ടൻസ് മിൽക്ക് നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യം മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് പഞ്ചസാര കുറച്ചിട്ട് കൊടുത്തത്. കണ്ടൻസ് മിൽക്ക് ഇനി ഒഴിക്കുള്ളതെന്ന് വെച്ചിട്ടാണ് കുറച്ചിട്ട് കൊടുത്തത്. പിന്നെ അതുപോലെ വിപ്പിംഗ് ക്രീമാണ്. ഞാനിപ്പോൾ വീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് തന്നെ ഒരു കപ്പാണ് ഈ വീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. വീറ്റ് ചെയ്യാതെ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതൊന്ന് എന്താണ് കുറച്ച് ബാലൻസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു 1/2 cup കേട്ടോ. ഇനി കുറച്ച് ഒരു 1 teaspoon വാനില എസൻസ് ചേർക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെ ബാറ്ററി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആ ഒരു പാത്രത്തിൽ ഏത് പാത്രത്തിലാണ് പറഞ്ഞു വെക്കുന്നത്, ആ ഒരു പാത്രത്തിൽ നമ്മൾ ഈ ബാറ്ററി പറഞ്ഞു കൊടുക്കുക. എൻ്റെ ആ ഫ്രീസറിലാണ് ഇത് വെക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇത് രാവിലെ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു അടുത്ത ദിവസം രാവിലെയാണ് ഇതെടുത്തിട്ട് കഴിക്കുന്നത്. മക്കളെ ടേസ്റ്റ് പറയാനാവില്ല. അത്രയ്ക്കാണ് നമ്മുടെ രാഗിയുടെ ടേസ്റ്റ്. അങ്ങോട്ട് വിട്ടുപോയിട്ട് നമ്മളെ വിപ്പിംഗ് ക്രീം ചേർത്തുകൊണ്ട് തന്നെ ഒരു രാഗിൻ്റെ ഇതുകൊണ്ട് പോയിട്ട് ഒരു വാനില എസൻസും അതൊന്നും ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് വരിക. അപ്പോൾ രാഗി പോയെന്ന് വിചാരിക്കാം നമ്മൾക്ക്. ആ ഒരു തരി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു കളറും രാഗിൻ്റെ ഒരു ടേസ്റ്റും ഇല്ല. ഞങ്ങൾ എന്തായാലും തയ്യാറാക്കണം. എന്നിട്ട് തയ്യാറാക്കിൻ്റെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തായാലും തയ്യാറായി നോക്കണം. പിന്നെ ഈ ഒരു വീഡിയോക്ക് എല്ലാവരും ലൈക്കും ചെയ്യണം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.